പി ആർ സുനിൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ആദിൽ പാലോഡും നമുക്കൊപ്പം ചേരും. ഹരിയാനയിലെ രാഷ്ട്രീയ വിശേഷങ്ങൾ നോബിളും നമുക്കൊപ്പം ഉണ്ട് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നും. ഇപ്പോൾ വോട്ടെടുപ്പ് അവസാനിച്ചു എന്ന് നമുക്ക് ആദ്യം നോബിളിനോട് ചോദിക്കാം. നോബിൾ ഇപ്പോൾ നിൽക്കുന്നത് ഏതെങ്കിലും പോളിംഗ് ബൂത്തിന് മുന്നിലാണോ? ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? നമ്മൾ ഗുരുഗ്രാമിൽ നിന്നാണ് ഇന്നത്തെ രാവിലെ പോളിംഗ് ബൂത്തിലെ വിശേഷങ്ങൾ പങ്കുവെച്ച് തുടങ്ങിയത്. ഹരിയാനയിൽ വോട്ടെടുപ്പ് അവസാനിച്ചോ? അരുൺ, ഹരിയാന വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ വോട്ടെടുപ്പ് പൂർത്തിയായി. ഇനിയിപ്പോൾ വോട്ട് എണ്ണുന്നതുവരെ കണക്കുകൾ കൂട്ടിയാണ് നേതാക്കൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം 10 വർഷത്തെ കാലത്തെ ബി ജെ പി ഭരണത്തിന് ശേഷം വീണ്ടും ആര് അധികാരത്തിലേക്ക് വരും? ഹാട്രിക് വിജയവുമായി വീണ്ടും ബി ജെ പി വരുമോ? അതല്ല, എക്കാലത്തും ഹരിയാനയിൽ ഏറ്റവും പ്രതാപമുണ്ടായിരുന്ന പാർട്ടി കോൺഗ്രസ് ആണ്. ആ പാർട്ടി വീണ്ടും അധികാരത്തിലേക്ക് വരുമോ എന്നാണ് ഇപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട ചോദ്യം. നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. നേരത്തെ അരുൺ ഉണ്ണിസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് ഇത് എന്നുള്ളതാണ്. ഈ വിഷയങ്ങൾ എല്ലാം പ്രത്യേകിച്ച് കർഷക സമരമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കർഷകരുടെ പ്രശ്നങ്ങളാണെങ്കിൽ പോലും, അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ അഗ്നിവീർ ഉൾപ്പെടെയുള്ള മറ്റ് സൈനികരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും ഒക്കെ ഇതൊക്കെ രാജ്യത്ത് പ്രധാനമായി ചലനങ്ങൾ ഉണ്ടാക്കിയ വിഷയമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ വിഷയമാണ്. ഈ വിഷയങ്ങളൊക്കെ അതേപടി ഹരിയാനയുടെ മണ്ണിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുഴുവൻ എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനൊരു വിധിയെഴുത്ത് വരുമ്പോൾ സ്വാഭാവികമായും നിലവിലത്തെ 10 വർഷത്തെ ഭരണത്തിന് കീഴിൽ ബി ജെ പിക്കെതിരെ വലിയ ജനവികാരം സംസ്ഥാനത്ത് ഉണ്ട് എന്നതാണ് പ്രത്യക്ഷമായ ഒരു യാഥാർത്ഥ്യം. അത് പല കോണുകളിലും നമ്മൾ ആളുകളെ സംസാരിക്കുമ്പോൾ അവർ കൃത്യമായി പങ്കുവെക്കുകയും പി ആർ സുനിൽ. ഇനി അല്പസമയത്തിനുള്ളിൽ നമുക്ക് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കും. നാഷണൽ ഏജൻസികൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ, നിമിഷങ്ങൾക്കുള്ളിൽ സ്ക്രീനുകളിലേക്ക് എത്തിക്കും. എത്തിക്കുന്ന മുറയ്ക്ക് നമ്മൾ പ്രേക്ഷകരിലേക്കും എത്തിക്കും. ഹരിയാന വളരെ നിർണായകമായി തിരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലാണ്. എനിക്ക് തോന്നുന്നു ഹരിയാനയിൽ വോട്ടെടുപ്പ് അവസാനിച്ചിരിക്കുകയാണ്. 60% അഞ്ചു മണിക്ക് മുൻപേ തന്നെ പോൾ ചെയ്തിരുന്നു. അതൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ നമുക്ക് കാണാൻ കഴിയുമോ? 10 വർഷത്തെ ബി ജെ പി സർക്കാരിനെതിരെയുള്ള വോട്ടെടുപ്പായിരിക്കുമോ? ഇനി ഒരു പുതിയ ഉയർപ്പിന് വേണ്ടി ഇന്ത്യ മുന്നണിക്ക് പ്രാണവായു നൽകുന്ന വോട്ടെടുപ്പായിരിക്കുമോ ഇപ്പോൾ സമാപിച്ചിട്ടുണ്ടാവുക ഹരിയാനയിൽ? പി ആർ സുനിൽ. അരുൺ, എന്തായാലും കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ട് തന്നെയാണ് ഹരിയാനയിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഏതാണ്ട് 61% വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. വലിയൊരു പോളിംഗ് ശതമാനം അല്ലെങ്കിൽ വലിയൊരു കുത്തനെയുള്ള ഉയർച്ച എന്നതിനപ്പുറത്തേക്ക് ഈ പോളിംഗ് ശതമാനം അല്ലെങ്കിൽ ഹരിയാന ഇത്തവണ വിധിയെഴുതിയിരിക്കുന്നത് തീർച്ചയായും കോൺഗ്രസിന് അനുകൂലമായിട്ടായിരിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യം പരിശോധിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം, അന്ന് മോദി തരംഗം ഉണ്ടായിട്ടും അല്ലെങ്കിൽ മോദിയുടെ നരേന്ദ്രമോദിയെ ഉയർത്തി കാണിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് ഹരിയാനയിൽ കിട്ടിയത് 5 സീറ്റ് മാത്രമാണ്. അതിനു മുൻപുള്ള 2 തെരഞ്ഞെടുപ്പുകളിൽ 10-ൽ 10 സീറ്റും നേടിയ ബി ജെ പി 5 സീറ്റിൽ ഒതുങ്ങി 5 സീറ്റ് കോൺഗ്രസിന് കിട്ടി. നിയമസഭയിലെ സാഹചര്യം അന്നത്തെ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ ബി ജെ പി 43 സീറ്റിലേക്ക് കുറയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മോദി തരംഗമില്ലാതെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്തവണ നടന്നത്. അപ്പോൾ അത്രയും സീറ്റിലേക്ക് പോലും ബി ജെ പിക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പൊതുവെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരൊക്കെ തന്നെ വിലയിരുത്തുന്നത്. ഏതാണ്ട് നിമിഷങ്ങൾക്കകം തന്നെ ഹരിയാനയിലെ എക്സിറ്റ് പോൾ പല സൂചനകൾ പുറത്തു വരും. അത് കോൺഗ്രസിന് വലിയ മേൽക്കൈ നൽകുന്നതായിരിക്കും എന്ന സൂചനകൾ തെളിയിക്കാൻ കഴിയില്ലെങ്കിൽ പോലും ജെ ജെ പി ഒരു കറുത്ത കുതിരയാകുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ട്. ബി ജെ പിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം ദുഷ്യന്ത് ചൌട്ടാലയുടെ ജെ ജെ പി 66 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ 3 സീറ്റുകൾ 14.18% കഴിഞ്ഞ തവണ ജെ ജെ പി തിരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. അപ്പോൾ ഈ ജെ ജെ പി നിർണായകമാകുമോ? ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമല്ല, എൻ ഡി എയുടെ ഭാഗവുമല്ല ജെ ജെ പി എന്നതാണ് ശ്രദ്ധേയം.